السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാര്യ മക്കൾക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവരുടെയും എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും റഹ്മത്തും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്ക് റബ്ബേ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാലും നാമൊക്കെയും അള്ളാഹുവിനോട് ഞങ്ങളെ എല്ലാ തെറ്റിൽ നിന്നും നീ കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരുമാണ്. ഓരോ ദിവസവും തുടക്കം കുറിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അന്ന് ഒരു തെറ്റും ചെയ്യരുതേ എന്നുള്ള മനസ്സോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നാലും ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞ് സൂറത്തുകൾ ഓതിയും ദിക്ര് ചൊല്ലിയും സൊലാത്തുകൾ ചൊല്ലിയും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു അതിന് ഉത്തരം തരാത്തത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത പല തെറ്റുകളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഒരു കാര്യത്തിലും വറക്കത്തില്ലാത്തത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു അത് നിറവേറ്റിത്തരാത്തത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ശരിയാകുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടായാലും നാം പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്ന് ആ കാര്യങ്ങൾ ശരിയാകാതെ വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെയും നാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള പല തെറ്റുകളും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് നാം ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലുമൊക്കെ നല്ല ബറക്കത്തുണ്ടായി അതിൽ നല്ല വിജയം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നാമൊക്കെയും ജീവിതത്തിൽ ഓതേണ്ട പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതിയാൽ, പ്രിയപ്പെട്ടവരെ, ആ ദിവസം അവനെ എല്ലാ തെറ്റിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കാക്കുന്നതാണ്. ആ ദിവസം ഷെയ്ത്താൻ്റെ എല്ലാ ശല്യത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, പരാജയം ഉണ്ടാകുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്.
സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റ തവണ ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആനിലെ 10 ജുസ് ഓതിയതിൻ്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 2 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം ഓതിയാൽ 50 വർഷത്തെ ദോഷങ്ങൾ ആ മനുഷ്യന് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതി അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. ആ വീട്ടിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ്. അതുപോലെ തന്നെ ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാകുകയും ആ വീടിൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ്. അപ്പോൾ അത്രക്കും വലിയ ശ്രേഷ്ഠത നിറഞ്ഞ, വലിയ ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ ചെറിയ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തികയ്യ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.